ആഖ്യാഹ ുരുോഗശ്ചാന്ദ്യംശൈം ശിവഹം നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഒരു ചെറിയ ഒരു ശ്ലോകമാണ് വരഹോരയിലെ രാശിഭേദ പ്രകരണം എന്ന ഒന്നാം അധ്യായത്തിലെ എട്ടാമത് ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏഴ് ശ്ലോകം നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു അതൊക്കെ ധന്യാത്മാക്കൾ പഠിക്കുന്നുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുകയാണ് അതിനെ നിർവാഹമുള്ളൂ കാരണം നിങ്ങൾ വീഡിയോകൾ കണ്ടിട്ട് പ്രത്യേകിച്ച് അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ഇത് കൊള്ള മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയുകയോ മനസ്സിലായില്ല എങ്കിൽ മനസ്സിലായില്ല എന്ന് പറയുകയോ അതല്ലെങ്കിൽ തിരുമേനി ഇയാളെ കൊണ്ട് ഈ ക്ലാസ് എടുക്കാനൊന്നും കൊള്ളത്തില്ല ഇയാൾ ഇത് നിർത്തിയിട്ട് പോകും എന്ന് പറയുകയോ ഒന്നും നിങ്ങൾ ചെയ്യാറില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് ഏ കാരണം നിങ്ങൾക്കത് ഗുണം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ലയോ എന്നൊക്കെ ഒന്ന് നമുക്കറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഒന്ന് പ്രതികരിക്കുകയും കൂടെ ചെയ്യുക അത് നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ ശരി അപ്പോൾ എട്ടാമത് ശ്ലോകം ഈ ശ്ലോകത്തിന് ഈ ശ്ലോകം പഠിക്കുന്നതിന് നമ്മൾ വളരെ വിശദമായിട്ടൊരു ക്ലാസിൻ്റെ ആവശ്യമൊന്നും തൽക്കാലമില്ല എന്തുകൊണ്ടെന്നാൽ ൃദ്രോഗാന് ഇത്രയുമേ ഉള്ളൂ ആ ശ്ലോകം ഇത് എല്ലാ ശ്ലോകവും പോലെ കേൾക്കുമ്പോൾ എന്തോ ഭയാനകമായിട്ട് തോന്നും ഒന്നുമില്ല നമുക്കറിയാമല്ലോ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികൾ ഈ പന്ത്രണ്ട് രാശികളുടെ മറ്റ് ഓരോ പേരുകൾ കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് മേട ഇടവും മിഥുനം കർക്കിടവും ചിങ്ങം എന്ന് പറയുന്നതിന് പകരം ക്രീയത്താവുരു ജൂതു മുളീരലേയ പാർത്ഥോനജൂക കോർപ്പി ആഖ്യ തൗക്ഷിക ആകോ കോന്ദ്യഭം ചൈത്തം പന്ത്രണ്ട് അങ്ങനെ പന്ത്രണ്ട് രാശികളുടെ മറ്റ് ഓരോ പേരുകൾ കൂടിയാണ് ഈ ശ്ലോകത്തിലൂടെ പരമാചാര്യൻ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജ്യോതിഷശാസ്ത്രം നമ്മൾ ആരംഭിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭിപ്പടു ബുദ്ധി ഭൂയോഭിപ്പടുബുദ്ധിഭിപ്പടുതിയാം ഹോരാഫലജ്ഞത്തയെ ശബ്ദന്യായ സമന്യുതേഷു ബഹുശഹ ശാസ്ത്രേഷു ദൃഷ്ടേഷവീം അതായത് വരാഹമിഹിരനും മുമ്പ് ഉണ്ടായിരുന്ന ശാസ്ത്രവിശാരദന്മാരായിട്ടുള്ള പല പരമാചാര്യന്മാരിൽ നിന്നും ജ്യോതിഷങ്ങൾ ജ്യോതിഷശാസ്ത്രം അഭ്യസിച്ച വളരെ ബുദ്ധിമാന്മാർ പോലും പരാജയപ്പെട്ട് പിന്മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് കാരണം ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ ആ ഒരു വ്യാപ്തി വലിപ്പം അവർക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല അത്രത്തോളം ആകാശം പോലെ കടല് പോലെ എന്നല്ല ഞാൻ പറയുക കടലിനും ഒരു കരയുണ്ടല്ലോ ആകാശം പോലെ കടക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷശാസ്ത്രം അത് പഠിക്കാൻ ശ്രമിച്ച് അതീവ ബുദ്ധിമാന്മാർ പോലും പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഇതിൻ്റെയെല്ലാം കൂടെ ചാർ ഊറ്റിയെടുത്ത് ഒരു സംക്ഷിപ്ത രൂപത്തിലാക്കി ഒരു ചെറു ഗ്രന്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് വരാഹമിഹരൻ നടത്തിയിട്ടുള്ളതും അതിനകത്ത് അദ്ദേഹം അത് വളരെ വിജയിച്ചിട്ടുള്ളതും എന്നൊക്കെ നമ്മൾ ശാസ്ത്രം പഠിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് നമ്മൾ പഠിച്ചിരുന്നു അത് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഒരു സംശയം തോന്നും അങ്ങനെ ഇത് വളരെ സംക്ഷിപ്തമാക്കാൻ ശ്രമിച്ച വരാഹമിഹിരൻ ഈ പന്ത്രണ്ട് രാശികളുടെ മറ്റോരോ പേരുകൾ പറയുന്നതിന് വേണ്ടിയിട്ട് എന്തിനാ ഒരു ശ്ലോകം വെറുതെ കളഞ്ഞത് നമുക്ക് ഈ പന്ത്രണ്ട് രാശികളുടെ ദലമേടോ മിഥുനങ്കർക്കിടം എന്നുള്ള പേരറിയാലോ നമുക്കത് മാത്രം പോരായിരുന്നോ ഇപ്പം പേരിനകത്ത് എന്തിരിക്കുന്നു എന്നൊക്കെ ഒരു ചിന്ത നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വന്നേക്കാം അഥവാ വന്നില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കണം നല്ലതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ഉണ്ടാവും എന്താ കാരണമെന്ന് പറഞ്ഞാൽ ഇത് സ്വല്പം വൃത്ത വിചിത്രം അർത്ഥബഹുളം ഒക്കെ ആണെങ്കിൽ കൂടി നിങ്ങൾ നോക്കൂ നിങ്ങളിപ്പോൾ ജ്യോതിഷശാസ്ത്രം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ ഒരാളുടെ ഒരു ഗ്രഹനില മറ്റൊരാളുടെ ഒരാൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളുടെ ഒരു ഗ്രഹനില കാണുമ്പോൾ അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജാതക രചന നിങ്ങൾ നിർവഹിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു പ്രശ്ന കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രാപ്തി നിങ്ങൾക്ക് വന്നുവെന്ന് ചുമ്മാകല്പിക്കും ചുമ്മാ ചുമ്മാതല്ല നിങ്ങൾ സങ്കല്പിച്ചോളൂ നിങ്ങൾ താമസം വിനാ അത് ആ ഒരു അവസ്ഥയിൽ എത്താൻ നിങ്ങളെക്കൊണ്ട് പറ്റും ഇത് കൃത്യമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അപ്പോൾ അങ്ങനെ ഇതൊക്കെ നോക്കുന്ന ഒരു സമയത്ത് നിങ്ങളൊരു ഗ്രഹനില എത്തു എടുത്തു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു രാശി അക്രം ഒരു രാശി വാരി വച്ചിട്ട് നിങ്ങളാ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകൻ്റെ ഭാവിയും ഭൂതവും വർത്തമാനവുമൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി വളരെ അഭിമാനകരമായിട്ട് തോന്നുന്നു നിങ്ങൾ പറയുന്നത് ഏ അതിനുള്ളൊരു പ്രാപ്തി എത്രയും പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു താല്പര്യം നിങ്ങൾക്കില്ലേ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ ഈ ശാസ്ത്രം പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരാളുടെ ഗ്രഹനില കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെൻ്റെ വിഷയങ്ങളുണ്ട് കേട്ടോ എന്നൊക്കെ പറയണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവുമല്ലോ അത് പറയാനുള്ള ഒരു പ്രാപ്തി ഇത് അതെന്നാ പഠിപ്പിക്കുക എന്നല്ലേ നിങ്ങൾ കാക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും ഇപ്പം നടപ്പിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നറിയുമോ ഈ വരാഹോര എന്ന് പറയുന്ന ശാസ്ത്രം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം ഇതിപ്പോൾ നമ്മൾ എട്ടാമത്തെ ശ്ലോകമാണല്ലോ പഠിക്കുന്നത് കഴിഞ്ഞ ഏഴ് ശ്ലോകം പഠിച്ചു അപ്പോൾ ആദ്യം മുതലേ ഉള്ള ശ്ലോകങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഓരോ ശ്ലോകങ്ങളിലും പഠിക്കുന്ന കാര്യങ്ങളില്ലേ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രഡിക്ഷൻ നടത്തേണ്ടത് എങ്ങനെയാണ് ചിലപ്പോൾ ഒരു രാശി വാരി എന്നിരിക്കട്ടെ ആ രാശി വാരിപ്പോൾ ഏതെങ്കിലും ഒരു രാശി എക്സോർവായി ഒരു രാശി കിട്ടി ആ രാശി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ രാശി ഇങ്ങനെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ രാശിയിലേക്ക് നമ്മൾ ആ രാശി സംബന്ധമായിട്ട് പഠിച്ച വിഷയങ്ങളൊക്കെ ഈ രാശിയിലേക്ക് നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് എടുത്ത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് നി നിക്ഷേപിക്കുകയാണ് ഇപ്പം നമ്മൾ രാശിയെക്കുറിച്ചിട്ട് എന്ത് പഠിച്ചിട്ടുണ്ട് ഈ രാശി ചരമാണോ സ്ഥിരമാണോ ഉഭയമാണോ എന്ന് പഠിച്ചിട്ടുണ്ട് ഇത് ജലരാശിയാണോ സ്ഥലരാശിയാണോ ഏഹ് ജലാശ്രയരാശിയാണോ ഏ എന്ന് പഠിച്ചിട്ടുണ്ട് അത് നിക്ഷേപിച്ചു പിന്നെ ഇതെന്താണ് രാത്രി രാശിയാണോ പകൽ രാശിയാണോ എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അത് നിക്ഷേപിച്ചു ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ രാശികളുടെ ദിക്ക് ഇത് ഏത് ദിക്കിൽ ഏത് ദിക്കാണ് ഈ രാശിക്ക് വരുന്നത് അത് നിക്ഷേപിച്ചു പിന്നെ ആ രാശിയിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽപ്പുണ്ട് ആ ഗ്രഹങ്ങളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് രാശിയുടെ സ്വഭാവം എന്താണ് ഇതെല്ലാം അങ്ങോട്ട് നിക്ഷേപിച്ചിട്ട് മൊത്തം കുലുക്കി അതിൻ്റെ ഒരാകത്തുകയാണ് പിന്നെ നമ്മളങ്ങോട്ട് പറയുന്നത് അപ്പോൾ ഒരു നാളെ നിങ്ങളൊരു പ്രഡിക്ഷനിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്തു വേണം ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ആണിക്കല്ലാണ് എന്ന് അഡ്വാൻസായിട്ട് വിചാരിച്ചുകൊണ്ട് ഈ പഠിപ്പിക്കുന്ന ഓരോ ശ്ലോകത്തിൻ്റെയും താല്പര്യങ്ങൾ കൃത്യമായിട്ട് മനഃപ്പാടാക്കി വെച്ചുകൊള്ളണം കാരണം നിങ്ങളൊരു രാശി വാരിയിട്ട് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യേണ്ടത് ശരി അപ്പം ഇവിടെ എട്ടാമത് ശ്ലോകം തൗക്ഷിക ആകോകേരോ ഹൃദ്രോ ഗശ്ചാന്ദ്യ ജൈത്വം ജൈഥം ഞാനിപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കാം രാശി ഒരു രാശിചക്രം വരച്ചിട്ട് അതിനകത്ത് മേടം മുതൽ ഇടവും വരെയുള്ള രാശികളുടെ മറ്റൊരു പേരാണ് മറ്റോരോ പേരുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രം നിങ്ങൾ ഇപ്പോൾ തൽക്കാലം പഠിച്ചിരിക്കൂ എന്നിട്ട് ഇതിൻ്റെ വിശദീകരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട് നമുക്കത് അപ്പോൾ നോക്കാം ശരി ശിവോഹം